ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ കുടുംബവിളക്കിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡ് തന്നെയാണ്. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിലെ കാണിക്കുന്നത് സിദ്ധാർത്ഥിന്റെ അടുത്ത് സരസ്വതി പറയുക, മോനെ നീ എന്തിനാ അവളെ വിളിക്കോണ്ട് വരവനായി പോന്നേ? അവള് നിന്നെ വിട്ടിട്ട് അവള് സമ്പത്തിന്റെ കൂടെ ജീവിക്കാനായിട്ട് അവിടെ പോയി കിടക്കുന്നു. നീയുമായിട്ട് ഡിവോഴ്സ് കഴിഞ്ഞ അത് എത്രയും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവള് നടക്കുന്നത്. ആ അവൾ അങ്ങനെ ചെയ്യുമ്പോൾ നീ എന്തിനാ വെറുതെ അവളെ നിന്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് നിന്റെ ജീവിതം തുലയ്ക്കാനായിട്ട് നോക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? അവളെയും കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വന്ന് നീ അവളെയും കെട്ടി ജീവിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതം നന്നായിട്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥ് പറയുകയാണ്, നിങ്ങൾ മിണ്ടിപ്പോകരുത്, നിങ്ങൾ ഒറ്റ ഒരുത്തിയാ എൻ്റെ ജീവിതം ഇതേപോലെ ആക്കിയത്, നിങ്ങൾ എന്നെ ഇതേപോലെ ആക്കിയതിൻ്റെ കഥകളൊന്നും നിങ്ങൾ എന്നെയും കൊണ്ട് പറയിപ്പിക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെക്കാലം നിങ്ങൾ മിണ്ടാതിരിക്കുന്നയാ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു പോകും എന്ന് തന്നെ പറയുമ്പോൾ സരസ്വതി പറയുന്നു, മോനെ അത് നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ എന്താണ് മനസ്സിൽ വിചാരിച്ചേക്കുന്നതെന്ന് അറിയാം, അതൊന്നും ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല എന്ന് തന്നെ പറഞ്ഞ് അവിടെ ദേഷ്യപ്പെടുകയാണ്. ഈ സമയം സരസ്വതി, ഞാൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞെന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് നീ കാര്യമാക്കണ്ട എന്ന് തന്നെ പറഞ്ഞ് സരസ്വതി അങ്ങ് പോകുന്നു. ഈ സമയം റോഹിത്ത് പറയാണ്, സിദ്ധു വേദിക എന്തായാലും കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് കാര്യങ്ങൾ വേദിക പറയുക തന്നെ ചെയ്യും. വേദിക വിട്ടുപോയിട്ടില്ല, വേദിക്ക് വേണ്ട എന്നുണ്ടായിരുന്നെങ്കിൽ ആ നിമിഷം തന്നെ വേദിക്ക് വേണ്ട എന്ന് വെക്കായിരുന്നു. പക്ഷേ വേദിക വേണ്ട എന്ന് വെക്കാതെ വേദിക മറുപടി പറയാമെന്നല്ലേ പറഞ്ഞത്. എന്തായാലും നാളെ കോടതിയിൽ ചെല്ലുമ്പോൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ അറിയാം, അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കെ, കാര്യങ്ങൾ അനുകൂലമായിട്ട് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ പറഞ്ഞ് റോഹിത്ത് പോകുന്നു. ഈ സമയം സുമിത്ര സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് നിങ്ങളോട് പറയാവോ എന്ന് അറിയില്ല, എന്നാലും നിങ്ങളെ കുത്തി നോവിക്കുവാന്ന് വിചാരിക്കുകയും ചെയ്യരുത്. നിങ്ങൾ പണ്ട് എന്നോട് പറഞ്ഞിരുന്നു വേദികയെ സുമിത്രയല്ല വേദിക എന്ന്, അതിപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ തളർന്നു കിടന്നപ്പോഴും നിങ്ങളെ പരിപാലിക്കാനായിട്ട് ഞാൻ അടുത്തെത്തിയപ്പം നിങ്ങൾ എന്നോട് ചെയ്ത ക്രൂരതകൾ ഓർമ്മയിൽ വരരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് എല്ലാം മറന്ന് ഞാൻ നിങ്ങളെ പരിപാലിച്ചു. എന്നാൽ വേദിക്ക് അത് കഴിയില്ല. വേദിക നിങ്ങളോട് നിങ്ങളെല്ലാം മറന്ന് അവളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവൾ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്തത് മനസ്സിൽ ഓർത്തോർത്തെടുക്കും. ആ ഓരോ കാര്യങ്ങൾക്കും നിങ്ങളോട് എണ്ണി എണ്ണി ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ആ ചോദിക്കുന്നതിന് മറുപടി നിങ്ങൾക്ക് പറഞ്ഞേ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും. അതാണ് വേദിക. അതുകൊണ്ട് ഒന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെ സുമിത്ര പറഞ്ഞിട്ടങ്ങ് പോവുകയാണ്. എന്നാൽ ഇതേ സമയം ഇതെല്ലാം ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമ്പോൾ അവിടെ ഓഫീസാണ് കാണിക്കുന്നത്. ഓഫീസിൽ സുമിത്ര വേദികയുടെ റൂമിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വേദിക എന്തൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സുമിത്ര, എന്താ സുമിത്ര? അല്ല, ഇന്നല്ലേ നിനക്ക് കോടതിയിൽ ചെല്ലേണ്ട ദിവസം? 11:30 കോടതിയിൽ കേസ് വിളിക്കുന്നത്, നീ എന്താ ഇതുവരെയായിട്ടും പോകാത്തത്? ഞാൻ പോകുന്നില്ല സുമിത്ര, എനിക്ക് പോകാനായിട്ട് കഴിയില്ല. എന്താ വേദിക നീ പറയുന്നത്? നിനക്ക് പോകാൻ കഴിയില്ലെന്നോ? നീ അവിടെ ചെന്നില്ലെങ്കിൽ വിധി പറയുന്നത് എങ്ങനെയാണ്? അവിടെ ചെന്ന് കഴിഞ്ഞ് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ കേൾക്കണ്ടേ? എനിക്ക് എന്ത് പറയാനായിട്ടാ? എനിക്കൊന്നും പറയാനായിട്ടില്ല, എനിക്കവിടെ മറുപടിയൊന്നും ഇല്ല സുമിത്ര പറയാനായിട്ട് എന്ന് പറയുമ്പം, അങ്ങനെയല്ല വേദിക, നീ ഇന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് നീ ചെന്നില്ലെങ്കിൽ കേസിന്റെ വീതി ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും. നിനക്ക് നീ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ട് കോടതി മറ്റൊരു ദിവസത്തേക്ക് വിധി മാറ്റിവെച്ചെന്ന് വരും. അങ്ങനെ വരുമ്പോൾ നീ അന്നും അവിടെ ചെന്നല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് ഇപ്പോഴേ ചെന്നങ്ങ് ഒഴിവാക്കി ഈ പ്രശ്നങ്ങളിൽ നിന്നും തലയൂരുന്നതല്ലേ വേദിക നല്ലത്? അതെല്ലാം ശരിയാ സുമിത്ര, പക്ഷെ എനിക്ക് ഇപ്പം പോയി ഈ കാര്യങ്ങൾ പറയാനായിട്ട് കഴിയില്ല, നീ എന്നെ നിർബന്ധിക്കല്ലേ? അങ്ങനെയല്ല വേദിക, നീ അവിടെ ഒരാൾക്ക് വാക്കു കൊടുത്തിരുന്നു, നീ അവിടെ ചെല്ലുമെന്നും ഇന്നൊരു കാര്യത്തിന് മറുപടി കൊടുക്കുമെന്നുള്ളതും. നീ ചെന്നില്ല എന്നുള്ളെങ്കിൽ അത് വഞ്ചനയല്ലേ? അത് തെറ്റല്ലേ? നീ ആളെ ചീറ്റ് ചെയ്യുന്നതായിട്ടല്ലേ വരുന്നേ? നീ ആളെ മാത്രമല്ല കോടതിയും ചീറ്റ് ചെയ്യുന്നതായിട്ട് വരും. അതുകൊണ്ട് നീ ഇന്ന് ചെല്ലണം, നീ ഇന്ന് മറുപടി പറയണം. എന്താണ് നിനക്ക് പറയാനുള്ളത്? അത് നീ ഓപ്പണായിട്ട് പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ ഞാൻ പോണോ സുമിത്ര? നീ പോണം എന്ന എൻ്റെ കൂടെ സുമിത്രയും വരുമോ? ഞാൻ എന്തിനാ വരുന്നത്? എൻ്റെ ആവശ്യം അവിടെ ഇല്ല, നീയാണ് അവിടെ ചെല്ലേണ്ടത്. എന്നാലും എൻ്റെ ഒരു മനധൈര്യത്തിന് വേണ്ടി നീ എൻ്റെ കൂടെ വരണം, പ്ലീസ് എൻ്റെ കൂടെ വരില്ലേ? ശരി, ഞാൻ വരാം എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് കാണിക്കുന്ന കോടതിയാണ്. കോടതിയിലേക്ക് നമ്മുടെ സിദ്ധാർത്ഥ് അങ്ങ് കയറി ചെല്ലുന്നു. സിദ്ധാർത്ഥ് കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ഗുമസ്ത മണി അവിടെ നിൽപ്പുണ്ട്. മണി അടുത്തേക്ക് എന്ന്, സാറേ ആ സാർ എത്തിയോ? എന്നാ വാ സാറേ. അല്ല, വേദിക എത്തിയില്ലേ മണി? വേദിക മേഡം ഇതുവരെയായിട്ട് എത്തിയില്ല. മേഡത്തെ രാവിലെ തൊട്ട് ഞാൻ വിളിക്കുന്നതാ, പക്ഷെ മേഡം ഇതുവരെയായിട്ടും ഫോൺ എടുത്തിട്ടില്ല സാറേ എന്ന്.
അതെന്താ ഫോൺ അതെന്താ വേദിക്ക് ഇതുവരെയായിട്ട് ഫോൺ എടുക്കാത്തത്? അതെനിക്ക് അറിയില്ല സാറേ. അപ്പൊ പ്രതീഷ് പറയുന്നു, അച്ഛ പിന്നെ ഞാൻ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട്. അച്ഛ ആന്റിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഇനിയിപ്പം വീട്ടിൽ വല്ലതും മറന്നു വെച്ചിട്ടായിരിക്കും ആന്റി വന്നത്. എന്തായാലും ആന്റി വരും, നമുക്ക് അകത്തേക്ക് പോവാം എന്ന് പറയുന്നു. ശരി സാറേ വാ എന്ന് പറഞ്ഞ് മണി കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നിരിക്കുന്നു. അപ്പോഴത്തേക്കും അവിടെ നമ്മുടെ വക്കീലും വന്നിരിക്കുകയാണ്. വക്കീൽ ചോദിക്കുന്നു, വേദിക്ക് ഇതുവരെ എത്തിയില്ലല്ലോ സിദ്ധാർത്ഥ് എന്ന് പറയാം. അവിടെ എത്തുമായിരിക്കും സാറേ, എന്തായാലും എത്താതിരിക്കത്തില്ല. അല്ല ഞാൻ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല, ഇനി എത്താതെ വല്ലതും ഇരിക്കുമോ? എത്താതെ ഇരുന്നു കഴിഞ്ഞാലും ഇന്നത്തെ വിധിയിൽ എന്തായാലും കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകും എന്ന് പറയുന്നു. അല്ല സാറേ വേദിക്ക് എത്തും, അവൾ ഇന്ന് എനിക്ക് വാക്ക് പറഞ്ഞതാ, എന്നോട് ഇന്നൊരു മറുപടി പറയാമെന്നുള്ളത്. അതുകൊണ്ട് അവക്ക് എത്തിയേ പറ്റത്തുള്ളൂ സാറേ. ശരി നമുക്ക് കുറച്ചു നേരം കൂടെ നോക്കാം എന്ന് പറയുമ്പോഴേക്കും ദേ വേദിക മേഡം എത്തിയല്ലോ എന്ന് മണി പറയുന്നു. അപ്പോഴത്തേക്കും വേദിക അങ്ങ് വരികയാണ്. സുമിത്രയും കൂടെയുണ്ട്. സുമിത്രയും കൂടെ ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷയില്ല എന്ന് സിദ്ധാർത്ഥ് പറയുന്നു. പറയുന്നു, ഞാനും വരണ്ട എന്ന് വിചാരിച്ചതാ, പക്ഷെ ഇവളും വരുന്നില്ല എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുകയായിരുന്നു. ഞാനാ നിർബന്ധിച്ച് ഇപ്പൊ ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്തായാലും ഇന്ന് കാര്യങ്ങൾക്കൊരു തീരുമാനമാണല്ലോ വക്കീലെ, അതുകൊണ്ട് തന്നെയാ കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുന്നു. വക്കീൽ പറയുന്നത് നല്ലതാണ്, എന്തായാലും കോടതിയിലേക്ക് കയറുന്നതിന് മുമ്പ് തീരുമാനങ്ങൾ ഒന്ന് പരസ്പരം ചർച്ച ചെയ്തിട്ട് കയറുന്നതാണ് നല്ലത്. മിസ്റ്റർ സിദ്ധാർത്ഥ് നിങ്ങൾ ഇപ്പോൾ എന്ത് നിലപാടിലാണ് നിൽക്കുന്നത്? വേദികയെ ഉപേക്ഷിച്ച് മുന്നോട്ട് ഒരു ഡിവോഴ്സിനാണ് നിങ്ങൾ തയ്യാറായിരുന്നത്, ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാട് എന്താണ്? സാർ എനിക്കിപ്പോൾ വേദികയും ഒത്ത് മുമ്പോട്ട് ജീവിക്കാനാണ് താല്പര്യം. ഈ വിവാഹമോചന കേസിൽ നിന്നും എനിക്ക് പിന്മാറി ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നു. സിദ്ധാർത്ഥ് അങ്ങനെയാണ് പറയുന്നത്. വേദികയുടെ തീരുമാനം എന്താണ് എന്ന് ചോദിക്കുന്നു. ഇപ്പൊ വേദിക പറയുന്നു, അത് എന്റെ തീരുമാനം, എനിക്കിപ്പൊ പറയാനായിട്ട് കഴിയില്ല. എന്റെ തീരുമാനം കോടതിയിലെത്തുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞോളാം എന്ന് വേദിക പറയുന്നു. ആ സമയം സിദ്ധാർത്ഥും ബാക്കിയുള്ളവരെല്ലാം ഒരു ഞെട്ടലോടെ അത് കേൾക്കുകയാണ്. ആ സമയത്ത് മണിമെന്ന് പറയുന്നു, സാറേ ദേ കോടതിയിൽ കേസ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ലേ എന്ന് പറയുന്നു. ആ ശരി എന്ന് പറയും. അവരെല്ലാവരും നേരെ അങ്ങോട്ട് ചെല്ലുന്നു. കേസ് നമ്പർ വിളിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും ജഡ്ജിന്റെ അടുത്തേക്ക് വക്കീൽ ചെല്ലുന്നു. വക്കീലിനോട് ജഡ്ജ് ചോദിക്കുകയാണ്, ഇത് കുറെ ആയല്ലോടോ ഈ കേസിന്റെ വാദവും കാര്യങ്ങളും എല്ലാം തുടങ്ങിയിട്ട്, ഇതുവരെയായിട്ട് കേസിന്റെ വിധി പറഞ്ഞ് തീർന്നില്ലേ? ഇത് തീരേണ്ട സമയം ആയല്ലോ. സാറേ എന്റെ കക്ഷികൾ രണ്ടുപേരും പല രീതിയിലുള്ള ചിന്താഗതിയായിരുന്നു, അപ്പൊ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായതുകൊണ്ട് ആ കേസ് ഇങ്ങനെ നീണ്ടുപോയതെന്ന്. ഓ അങ്ങനെയാണോ, അപ്പോൾ ഇപ്പൊ താങ്കളുടെ കക്ഷികൾ രണ്ടുപേരും ഒറ്റ ധ്രുവത്തിലാണ് സഞ്ചരിക്കുന്നത്? അല്ല സാറേ, അത് സാറ് തന്നെ ചോദിച്ചറിയണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന എന്ന് പറയുമ്പോൾ. ശരി ആയിക്കോട്ടെ. മിസ്റ്റർ സിദ്ധാർത്ഥ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ വിവാഹമോചനത്തിന് വേണ്ടി ഇവിടെ അപേക്ഷിച്ചിരുന്നു. നിങ്ങളുടെ ആവശ്യവും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് തന്നെ കോടതിക്ക് മനസ്സിലാകുകയും ചെയ്തു. ഇപ്പോഴത്തെ നിങ്ങളുടെ നിലപാടും ചിന്താഗതിയും എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ സിദ്ധാർത്ഥ് പറയുന്നു, സാറേ എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് ഈ കോടതിയിൽ ഹർജി നൽകിയത്, അത് തെറ്റായി പോയെന്ന് എന്നെ അനുഭവം പഠിപ്പിച്ചു. ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ കൂടെ സന്തോഷമായിട്ട് ഇനി മുന്നോട്ടുള്ള കാലം ജീവിക്കണമെന്നാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ചെയ്തു പോയ തെറ്റുകളും കാര്യങ്ങളും എല്ലാം പുറത്ത് എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടാവണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് സാറേ. ഓ അപ്പം നിങ്ങളുടെ രീതികളും കാര്യങ്ങളും മാറി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം അടുത്ത നിങ്ങളുടെ തീരുമാനം എന്താണ്? ഇല്ല ഇനിയിപ്പോൾ വേദികയാണ് തീരുമാനിക്കേണ്ടത്. വേദിക എന്ത് പറഞ്ഞാലും ആ തീരുമാനത്തിനോട് അനുകൂലമായിട്ടാണ് സാറേ ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മിസ് വേദിക സിദ്ധാർത്ഥ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ആണ് സാർ എന്ന് വേദിക പറയുന്നു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വേദികയുടെ തീരുമാനം എന്താണ് എന്ന് ചോദിക്കുന്നു. സാർ എൻ്റെ തീരുമാനം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, ഈ കോടതിയെ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട് എന്ന് പറയുന്നു. ശരി നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. വേദിക പറയുന്നത് സൗണ്ട് ഇല്ലാതെയാണ് കേൾപ്പിക്കുന്നത്, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ. വേദിക എല്ലാ കാര്യങ്ങളും പറയുന്നു, സിദ്ധാർത്ഥ് ദ്രോഹിച്ചതും അവിടെ നിറക്കി വിട്ടതും അങ്ങനെയുള്ള സകലമായ കാര്യങ്ങളും ഇതെല്ലാം കോടതി കേൾക്കുന്നു. ആ സമയം കോടതി സിദ്ധാർത്ഥിനോട് ഒരു കാര്യം ചോദിക്കുകയാണ്, സിദ്ധാർത്ഥ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ? സാറേ ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത തെറ്റുകളാണ് എന്ന് പറയുന്നു. അപ്പം സോറി. ആ സമയത്ത് വേദികയോട് പറയുന്നു, വേദിക നിങ്ങളീ പറഞ്ഞതെല്ലാം മനസ്സിലായി. അപ്പൊ പറയുന്നു, സാറേ ഞാൻ മാരാരോഗം വന്ന് അതിൻ്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോഴും എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രം നോക്കിയതാണ് ഈ മനുഷ്യൻ. ഈ മനുഷ്യൻ്റെ കൂടെ ഇനിയൊരു ജീവിതം, അത് മുന്നോട്ട് അത് ജീവിക്കാനായിട്ട് എനിക്ക് കഴിയില്ല സാറേ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ കഴിയില്ല, എനിക്ക് വിവാഹമോചനം വേണം എന്ന് വേദിക പറയുകയാണ്. സിദ്ധാർത്ഥ് വരെ ഞെട്ടിപ്പോവുകയാണ്. ആ സമയം കോടതി പറയുന്നു, സിദ്ധാർത്ഥിൻ്റെ തീരുമാനം വേദികയോടൊപ്പം ജീവിക്കാനും കാര്യങ്ങൾക്കും ആണ്. താങ്കളുടെ ഇതുവരെ ചെയ്ത തെറ്റുകളെ മറന്ന് പശ്ചാത്താപിച്ച് ഭാര്യയോടൊപ്പം തന്നെ ജീവിക്കാനുള്ള ആ തീരുമാനത്തെ കോടതി ബഹുമാനിക്കുന്നു.
അതുപോലെ തന്നെ ഇപ്പോൾ താങ്കളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് താങ്കളെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് താങ്കൾ ചെയ്ത ക്രൂരതകൾ മനസ്സിലാക്കിയിട്ട് വേദിക മുന്നോട്ട് വരുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ വരെ ഇല്ലാതാക്കും. അത് ചില ആളുകൾ ചേർന്ന് ഒന്നിച്ച് കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ അതൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ വീണ്ടും താഴെ വീണ് തകർന്നു പോകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വീണ്ടും ഒന്നു ചേർപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ബന്ധം വീണ്ടും ഇല്ലാതാകുകയേ ചെയ്യത്തുള്ളൂ. അത് നിങ്ങളുടെ കുടുംബങ്ങളിൽ വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കോടതി ഈ വിധി ഇന്ന് തന്നെ പ്രഖ്യാപിക്കുകയാണ്. സിദ്ധാർത്ഥിൻ്റെയും വേദികയുടെയും ജീവിത കാര്യങ്ങൾ കേട്ടതിന് ശേഷം രണ്ടുപേരുടെയും വാക്കുകൾ കേട്ടതിന് ശേഷം ഈ കോടതി എടുക്കുന്ന തീരുമാനം രണ്ടുപേർക്കും വിവാഹമോചനം തരാൻ വേണ്ടിയാണ്. ഇന്ന് മുതൽ സിദ്ധാർത്ഥും വേദികയും ഭാര്യ ഭർത്താക്കന്മാരല്ല, രണ്ടുപേർക്കും വിവാഹമോചനം ഈ കോടതി തന്നിരിക്കുന്നു. ഇന്ന് രണ്ടുപേരും സ്വതന്ത്രരാണ് എന്ന് തന്നെ പറഞ്ഞ് കോടതി വിധി പ്രഖ്യാപിക്കുക തന്നെ ചെയ്യുന്നു. ഇത് കേട്ട ഉടൻ തന്നെ സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ ആ കോടതി മുറിയിൽ നിന്നും പോകുകയാണ്. വേദികയും പ്രതീക്ഷും ഒരു ഞെട്ടലോടുകൂടി തന്നെ വേദികയിലെ സുമിത്രയും പ്രതീക്ഷും ഒരു ഞെട്ടലോടുകൂടി തന്നെ വേദികയെ നോക്കി നിൽക്കുന്നോടത്ത് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡോടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് ഐ എം സൈനിങ് ഔട്ട്. ബൈ ബൈ.